ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ് തജ്വീദ് അൽ വഹദത്തുൽ ഊല പാഠം ഒന്ന് ഇന്നഹു കാന തവ്വാബൻ എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനേക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ പാഠം ഒന്ന് വായിക്കാം. ഉസ്താദെ, മസ്ജിദിൽ നിന്ന് മുഅദ്ദിൻ ഹയ്യാലസ്സല എന്ന് പറയുമ്പോൾ അവസാനത്തെ താഅ കേൾക്കുന്നില്ലല്ലോ, റാസിമോൻ ചോദിച്ചു. ഉസ്താദ്, ഹ ഉൽ വമീർ, ഹ ഉ തഇനീസ്, ഹ ഉ സക്ത, ഇങ്ങനെ പ്രധാനമായും മൂന്ന് തരത്തിൽ ഹ വരാറുണ്ട്. അവൻ, അത് എന്നീ അർത്ഥങ്ങളുള്ള ഹ ഇനാണ് ഹ ഉൽ വമീർ എന്ന് പറയുന്നത്. ഇന്നഹു കാന തവ്വാബ, ഇന്നു ഇല്ല ബിഇദ്നി, ഇവയൊക്കെ ഉദാഹരണങ്ങളാണ്. പദങ്ങളെ മുഅന്നസാക്കാൻ ഉപയോഗിക്കുന്ന ഹ ഇന് ഹ ഉ തഇനീസ് എന്നാണ് പേര്. ഇതിനു ശേഷമുള്ള പദത്തോട് ചേർത്തി വായിക്കുമ്പോൾ ആയും വഖഫ് ചെയ്യുമ്പോൾ ഹ ആയുമാണ് ഉച്ചരിക്കുക. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹയ്യാല സ്വല, ഖദ് ഖാമത്തി സ്വലാത്ത്, റാവിയതം മറളിയ, അൽ ഖാരിഅത്തു മൽ ഖാരിഅ. ഇവിടെ നമുക്ക് കാണാം റാവിയതം മറളിയ, ഇവിടെ ശേഷമുള്ള പദത്തോട് ചേർത്ത് വായിക്കുമ്പോൾ താവും, പിന്നെ വഖഫ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ നിർത്തുമ്പോൾ, ഹ ആയുമാണ് ഉച്ചരിക്കുക. അതായത് റാവിയതം മറളിയ, നമ്മളവിടെ അറിയില്ല, റാദിയത്തം മറദിയ, അവിടെ വഖഫ് ചെയ്തിട്ട് നമ്മൾ ഹ ആയിട്ട് ഉച്ചരിക്കുകയാണ് ചെയ്യുക. മൂന്നാമത്തെ ഒരിനം ഹ കൂടിയുണ്ട്. കിതാബിയ, ഹിസാബിയ, മാലിയ, മാഹിയ, സുൽത്വാനിയ പോലെയുള്ളവയുടെ അവസാനമുള്ളത് സക്തിൻ്റെ ഹാവുകളാണ്. അല്പം അടങ്ങണമെന്ന് സൂചിപ്പിക്കുന്ന ഈ ഹാവുകൾക്ക് സുക്കൂനായിരിക്കും. വഖഫ് ചെയ്യാതെ ചേർത്തി ഓതുമ്പോൾ ശ്വാസം വിടാതെ ശബ്ദം അല്പം മുറിച്ചുകൊണ്ടാണ് ഹ ഉ സക്തിൽ പാരായണം ചെയ്യേണ്ടത്. ഇനി നമുക്കിവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഹ ഉ തഇനീസിന് എക്സാമ്പിൾ, നിഅമത്തല്ലാഹ് അസ്സബാനിയ, സുഹുഫം മുതഹറ, റാദിയതം മർളിയ, അന്നഫ്സുൽ മുതമഇന്ന. ഇനി ഹ ഉൽ ലമീറിന് ഉദാഹരണം, വസാഖഹു അഹദ്, അദാബഹു അഹദ്, ലഹു ദിക്റ, ഫഅതത് ബിഹി ഖൗമഹ, അലൈഹി റിസഖഹു. ഇനി ഹ ഉ സക്ത്, കിതാബിയ, ഹിസാബിയ, മാലിയ, സുൽത്വാനിയ, ലം യതസന്ന. ഇനി നമുക്ക് ഈ പാഠത്തിലെ തദ്രിപാദത്തിലേക്ക് പോകാം. നസ്വിൽ, ഒന്നാമത്തെ ഹ ഉൽ വമീർ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് മൂന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മൽ ഖാരിഅ, ലം യതസന്ന, അദാബഹു അഹദ്. രണ്ടാമത്തെ ഹ ഉ തഇനീസ്. മൂന്ന് ഹ ഉ സക്ത്. അപ്പോൾ നമുക്കിതിൻ്റെയൊക്കെ ഉത്തരം നോക്കാം. ഹ ഉൽ വമീറിന് ഉദാഹരണം, ഉത്തരം ഓപ്ഷൻ സി, അദാബഹു അഹദ്. രണ്ട്, ഹ ഉ തഇനീസിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, മൽ ഖാരിഅ. മൂന്ന്, ഹ ഉ സക്ത്, അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ലം യതസന്ന. ഇനി അടുത്ത പ്രവർത്തനം, നുജീബു ബി കലിമത്തിൻ വാഹിദ, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അവൻ, അത് എന്നീ അർത്ഥമുള്ള ഹ ഏത്? ഉത്തരം, ഹ ഉൽ വമീർ. രണ്ട്, പദങ്ങളെ മുഅന്നസാക്കാൻ ഉപയോഗിക്കുന്ന ഹ ഇൻ്റെ പേരെന്ത്? ഉത്തരം, ഹ ഉ തഇനീസ്. മൂന്ന്, ഹിസാബിയ എന്നതിൽ ഏത് ഹ ആണുള്ളത്? ഉത്തരം, ഹ ഉ സക്ത്. അതെങ്ങനെയാണ് മനസ്സിലായതെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്പം അടങ്ങണമെന്ന് സൂചിപ്പിക്കുന്ന ഈ ഹാവുകൾക്ക് സുക്കൂനായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഉദാഹരണത്തിൽ ഹ ഇന് സുക്കൂനാണ്. അപ്പോൾ ഹിസാബിയ, അപ്പോൾ ശ്വാസം വിടാതെ ശബ്ദം അല്പം മുറിച്ചുകൊണ്ടാണ് ഹ ഉ സക്തിൽ നമ്മൾ പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഹ ഉ സക്ത്. അടുത്ത പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രധാനമായും മൂന്ന് തരത്തിൽ ഹ വരാറുണ്ട്, ഏതെല്ലാം? ഉത്തരം, ഹ ഉൽ വമീർ, ഹ ഉ തഇനീസ്, ഹ ഉ സക്ത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹ ഉ തഇനീസ് ത ആയി ഉച്ചരിക്കണം എപ്പോൾ? ഉത്തരം, ശേഷമുള്ള പദത്തോട് ചേർത്തി വായിക്കുമ്പോൾ ത ആയി ഉച്ചരിക്കണം. മൂന്ന്, ഹ ഉ തഇനീസ് ഹ ആയി ഉച്ചരിക്കണം എപ്പോൾ? ഉത്തരം, വഖഫ് ചെയ്യുമ്പോൾ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹ ഉ പാരായണം ചെയ്യേണ്ടതെങ്ങനെ? ഉത്തരം, ശ്വാസം വിടാതെ അല്പം ശബ്ദം മുറിച്ചുകൊണ്ടാണ് ഹ ഉ സക്തിൽ പാരായണം ചെയ്യേണ്ടത്. ശ്വാസം വിടാതെ അല്പം ശബ്ദം മുറിച്ചുകൊണ്ടാണ് ഹ ഉ സക്തിൽ പാരായണം ചെയ്യേണ്ടത്. ഇനി നാലാമത്തെ പ്രവർത്തനം, നഖ്റഉ സൂറത്തുൽ ഹാഖ വനക്തശിഫു മിൻഹാ ഹ ഉൽ വമീർ വതഇനീസ് വസക്ത്. സൂറത്തുൽ ഹാഖ പാരായണം ചെയ്തതിനു ശേഷം അതിൽ നിന്നും ഹ ഉൽ വമീർ, ഹ ഉ തഇനീസ്, ഹ ഉ സക്ത്, ഇവ മൂന്നിനും ഓരോ ഉദാഹരണങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം തഖ്സീസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നഖ്റഉ സൂറത്തുൽ ഫാത്തിഹ വ സൂറത്തുൽ ബഖറ മ മുറാഅത്തിൽ ഹ ആദി. അതായത് സൂറത്തുൽ ഫാത്തിഹ, പിന്നെ സൂറത്തുൽ ബക്കറയിലെ 1 മുതൽ 61 വരെയുള്ള ആയത്തുകളും ഹ ഇൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഓതാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പ്രവർത്തനം, നെഹ്ഫലു സൂറത്തെ യാസീൻ സൂറത്തുൽ വാഖിഅ.
സൂറത്ത് യാസീൻ 1 മുതൽ 6 വരെയുള്ള ആയത്തുകളും സൂറത്തുൽ വാഖിയ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളും കാണാതെ പഠിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കാണാതെ പഠിക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഇതോടെ നമ്മുടെ 7ാം ക്ലാസ് തജ്വീദ് അൽ വഹദത്തുൽ ഊല പാഠം 1 ഇന്നഹു കാന തവ്വാബൻ എന്ന പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.